എസ്ഡിപിഐയുടെ പിന്തുണ വേണ്ടെന്ന കോൺഗ്രസ് തീരുമാനം തിരിച്ചടി ഭയന്ന. ഭൂരിപക്ഷ സമുദായ വോട്ട് ചോരാൻ ഈ പിന്തുണ കാരണമാകുമെന്നും നേതൃത്വം കണക്കുകൂട്ടി. ആരുടെ പിന്തുണയും സ്വീകരിക്കുമെന്ന കെ സുധാകരന്റെ നിലപാട് പാടേ തള്ളുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെപിസിസി ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസനും. ഭൂരിപക്ഷ വർഗീയതയെയും അതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയെയും കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും ഒരുപോലെ എതിർക്കും. അത്തരം സംഘടനകളുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കില്ല. ഇപ്പോൾ എസ് ഡി പി ഐ യു ഡി എഫിന് നൽകിയിരിക്കുന്ന പിന്തുണയെയും ഞങ്ങൾ ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് കാണുന്നത്. എസ് ഡി പി ഐ പരസ്യമായി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചത് മുന്നണിയെ വെട്ടിലാക്കിയതിന് പിന്നാലെയാണ് സഹായം ആവശ്യമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസനും മാധ്യമങ്ങളോട് പറഞ്ഞത്. എസ് ഡി പി ഐയോട് പിന്തുണ തങ്ങൾ ചോദിച്ചിരുന്നില്ലെന്നും വർഗീയ ശക്തികളുടെ പിന്തുണ ആവശ്യമില്ലെന്നും ഇരുവരും പറഞ്ഞു. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പക്ഷേ ഇത്രയും വ്യക്തമായ നിലപാട് ബുധനാഴ്ച എടുത്തിരുന്നില്ല. ആരുടെ വോട്ടും വേണ്ടെന്ന് പറയില്ലെന്നും എസ് ഡി പി ഐയും ഇവിടെ പ്രവർത്തിക്കുന്ന സംഘടനയാണെന്നുമായിരുന്നു സുധാകരന്റെ നിലപാട്. നിങ്ങൾ ഇറക്കം പിന്തുണ പ്രഖ്യാപിച്ചു ചോദിച്ചിട്ടല്ലല്ലോ. നിങ്ങൾ പ്രഖ്യാപിച്ചാൽ ഞാൻ എന്ത് ചെയ്യേണ്ടത്? ഞങ്ങൾ ആരോടൊന്നും ചോദിച്ചോ? നിങ്ങൾ ആരോടും ചോദിച്ചിട്ടില്ല. ഞങ്ങളെ ഇലക്ഷന് ആര് വോട്ട് ചെയ്താലും ഞങ്ങൾ വോട്ട് വാങ്ങും. ഏത് സ്ഥാനാർത്ഥിയും വോട്ട് വാങ്ങും. ഞങ്ങൾ തമ്മിൽ സഖ്യം നടത്തിയിട്ടില്ല, ചർച്ച പോലും നടത്തിയിട്ടില്ല. പാർട്ടി തലത്തിൽ ചർച്ച നടത്തിയിട്ടില്ല. അങ്ങനെ തീരുമാനം നിങ്ങൾ എടുത്തിട്ടില്ല. കെ സുധാകരന്റെ ഈ പ്രസ്താവനയും വലിയ വിവാദമായിരുന്നു. പിന്തുണ വേണ്ട എന്ന നിലപാട് പരസ്യമായി പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തെ പ്രേരിപ്പിച്ച ഒരു ഘടകം ഇതാണ്. ബി ജെ പി ഈ വിഷയം സജീവ തെരഞ്ഞെടുപ്പ് ആയുധമാക്കി ഉയർത്തുകയും ചെയ്തിരുന്നു. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയരൂപമായ എസ് ഡി പി ഐയുമായി കോൺഗ്രസ് രഹസ്യ ചർച്ച നടത്തിയെന്നും പിന്തുണ ഉറപ്പാക്കിയെന്നുമായിരുന്നു കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കളുടെ ആരോപണം. ഇത് കോൺഗ്രസിന്റെ തകർച്ചക്ക് ആക്കം കൂട്ടുമെന്നായിരുന്നു കണ്ണൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സി രഘുനാഥിന്റെ അഭിപ്രായം. എസ് ഡി എ പി പോലെയുള്ളൊരു സംഘടനയെ ചേർത്ത് നിർത്താൻ യു ഡി എഫ് തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ജീവിതത്തിൽ ആത്മഹത്യാപരമായ തീരുമാനം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എസ് ഡി എ പി പോലെ ഒരു വർഗീയ സംഘടനയെ കൂടെ നിർത്തി കേരളത്തിൽ എന്തിനു വേണ്ടിയാണ് യു ഡി എഫ് മുന്നോട്ട് പോകുന്നതെന്ന് ചിന്തിക്കാൻ പോലും സാധിക്കുന്നു. തീവ്രവാദ സംഘടനകളുമായി ചേർത്ത് പിടിച്ചുകൊണ്ട് കേരളത്തിൽ വർഗീയ വികാരം ഇളക്കി മുന്നോട്ട് പോകാൻ യു ഡി എഫ് തയ്യാറാവുന്നുണ്ടെങ്കിൽ അതവരുടെ രാഷ്ട്രീയത്തിലെ ആത്മഹത്യാപരമായ തീരുമാനമായിരിക്കും. യു ഡി എഫിൻ്റെ മരണമുണി ഇത്തോടുകൂടി മുഴങ്ങും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സി പി എമ്മും ഈ വിഷയം കോൺഗ്രസിനെതിരെ ഉപയോഗിച്ചിരുന്നു. എസ് ഡി പി ഐയുടെ പിന്തുണ ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യുമെന്ന വിലയിരുത്തലിലേക്ക് കോൺഗ്രസ് എത്തിയത് ദേശീയ തലത്തിലെ പ്രചരണം കൂടി കണക്കിലെടുത്താണ്. വയനാട്ടിൽ രാഹുൽഗാന്ധിയുടെ റോഡ് ഷോയിൽ പതാകകൾ ഒഴിവാക്കാൻ എടുത്ത തീരുമാനവും ദേശീയ തലത്തിലെ പ്രചരണം ഭയന്നാണ്. കോൺഗ്രസിന്റെ പതാകക്കൊപ്പം ലീഗ് പതാകയും വരുന്നത് ദേശീയ തലത്തിൽ ബി ജെ പി പ്രചരണ ആയുധമാക്കുമെന്ന് കണ്ടാണ് പതാകയ്ക്ക് പകരം രാഹുലിന്റെ കട്ടൗട്ടുകൾ വ്യാപകമായി റോഡ് ഷോയ്ക്ക് ഉപയോഗിച്ചത്. പതാക വിലക്കിൽ ലീഗിന് കടുത്ത അമർഷമുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കുന്നത് ദോഷം ചെയ്യുമെന്നതിനാൽ കരുതലോടെയാണ് നേതാക്കൾ നീങ്ങുന്നത്. ലീഗ് പതാക വിലക്കുന്നതിനെക്കുറിച്ച് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയെ ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം തള്ളിയിട്ടുണ്ട്. ബി ജെ പിയുടെ ഭാഷയാണ് മുഖ്യമന്ത്രിക്കുമെന്ന് പറഞ്ഞാണ് ലീഗ് സി പി എമ്മിനെ പ്രതിരോധിക്കുന്നത്. നേതാക്കൾ ഇത് പറയുമ്പോഴും സ്വന്തം പതാക പ്രചരണത്തിന് ഉപയോഗിക്കാൻ കഴിയാത്തതിൽ അണികൾക്ക് കടുത്ത നിരാശയുമുണ്ട്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.